ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഒരു ഉപകരണമാണ് ചെണ്ട എന്ന. ഞാൻ പറഞ്ഞു മൂന്ന് അക്ഷരേ പഠിക്കാനുള്ളൂ, തക്കിട്ട. നമ്മുടെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മൂന്നക്ഷരവും മുറുക്കവും പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ്. അത് ഗുരുത്വം എന്നുള്ള വേറൊരു വശമാണ്. എങ്കിലും തക്കിട്ട എന്നുള്ള മൂന്നക്ഷരം പഠിച്ചാൽ കൃത്യമായിട്ട് കൊട്ട് പഠിച്ചു എന്നാണ് ഞാൻ പറയാറ്. അതിൻ്റെ കൂടെ ചേർത്ത് വേർന്നും പറയാറുണ്ട്. നമുക്ക് പിന്നെ പഠിക്കാനൊന്നുമില്ല, പിന്നെ അഥവാ പഠിക്കണമെങ്കിൽ നാലക്ഷരമാണ്. അത് നമുക്കൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ പറയാറ്. അതിൻ്റെ പേരാണ് തരികിട. ഈ തക്കടിയും തരികടിയും കൊണ്ട് മാത്രമാണ് ഈ ലോകത്തിലുള്ള സർവവിധ ബാധ്യക്കാരും ജീവിച്ചു പോകുന്നതിനുള്ള ഒരു സത്യമുണ്ട്. പക്ഷെ ആരും അങ്ങനെ പറയില്ല. പക്ഷെ തരികിട എന്നുകൊണ്ടൊരു തരികിട തന്നെ ആവണം. നാലക്ഷരം ഒരേ ഘനത്തിൽ കൃത്യമായി മറിഞ്ഞ് പ്രയോഗിക്കാറാവണം. അല്ലെങ്കിൽ ഒരക്ഷരം കനം കുറഞ്ഞാൽ പോയി, ആ തരികിട പോവില്ല. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന മട്ടന്നൂർ കുഞ്ഞിക്കൃഷ്ണമാരാരുടെയും കാർത്യായനി മാരസ്യാരുടെയും മകൻ ശങ്കരൻകുട്ടി അച്ഛനിൽ നിന്ന് ചെണ്ടയിൽ ലഭിച്ച പ്രാഥമിക ശിക്ഷണം വികസിപ്പിക്കുന്നത് പേരൂർ ഗാന്ധി സേവാ സദനത്തിലെ വിദ്യാഭ്യാസ കാലത്താണ്. അവിടെ ചന്ദ്രമന്നാടിയാർ, സദനം വാസുദേവൻ എന്നിവരുടെ കീഴിൽ കഥകളി ചെണ്ടയാണ് ആദ്യം പഠിച്ചത്. തുടർന്ന് വള്ളുവനാട്ടിലെത്തിയ ശങ്കരൻകുട്ടി പട്ടരാത്ത് ശങ്കരമാരാരുടെ പക്കൽ നിന്ന് ഇടക്കയിലും പല്ലാവൂർ മണിയന്മാരാരിൽ നിന്ന് തിമലയിലും അവഗാഹം നേടി. പട്ടരാത്ത് ശങ്കരമാരാരുടെ ശിഷ്യവാത്സല്യമാണ് മട്ടന്നൂരിനെ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടിയുടെ മേളക്കാരനും അചിരേണ പ്രമാണിയുമാക്കുന്നത്. സ്വന്തം കലയോടുള്ള പ്രതിബദ്ധതയും കലാകാരന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അഭിമാനവും എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഈ മേള പ്രമാണി അതുകൊണ്ടുതന്നെ മൂന്ന് ദശകത്തിലേറെക്കാലത്തെ തന്റെ തിരുവമ്പാടി പങ്കാളിത്തത്തിൽ നിന്ന് പുറത്തുപോരുകയും ചെയ്തു. എനിക്ക് അന്ന് അവിടെ ചെണ്ട കൊട്ട് പഠിപ്പിച്ചത് പല്ലച്ചന ചന്ദമന്നാടിയ രാജാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഭദനം വാസുദേവൻ. അതിനുശേഷം സെക്രട്ടറി ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോയിട്ടൊരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇതൊന്നും കൊണ്ടു നടക്കാനുള്ളൊരു അവസ്ഥയും നാട്ടിൽ ഇപ്പോൾ കിട്ടുന്നൊരു സമയമല്ല, അപ്പോൾ ഇവിടെ തന്നെ തുടരാൻ ഏതെങ്കിലും രീതിയിൽ തുടരാനുള്ളൊരു സൗകര്യം അങ്ങ് ചെയ്തു എന്നുള്ളത് സന്തോഷം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ, ഇവിടെ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ നിൽക്കാൻ കൃത്യമായിട്ട്, അതോടുകൂടി വേറൊരു സൗകര്യം ഞാൻ ചെയ്തു തരാം. ഇവിടെ അടുത്താണ് പട്ടാത്ത് ശങ്കരമാരായ താമസം. അദ്ദേഹം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് താമസം. തനിക്ക് ഇടക്ക കൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്തുതരാം. ഞാൻ വളരെ സന്തോഷമായിട്ട് സ്വീകരിച്ച് സെക്രട്ടറിയുടെ കത്തും കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്. അദ്ദേഹം തിരുവമ്പാടി അടിയന്തരക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ആദ്യവും അവസാനവും ഉള്ള ഒരു ഏക ശിഷ്യൻ ഞാനേ ഉണ്ടാവുള്ളൂ. പിന്നെ അന്ന് എനിക്ക് ഈ സദനത്തിലെ പഠനം എൻ്റെ മനസ്സിലാകും വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗുരുകുല രീതിയിലുള്ള പഠനം ഇല്ല, അതിൻ്റെ ക്രമം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാവുന്ന തിരുവായക്ക് എതിർവായു ഇല്ലാന്നുള്ള വട്ടാണ്. എന്താണോ അദ്ദേഹം പറയുന്നത് അത് അക്ഷരം പ്രതി അദ്ദേഹം മരിക്കുന്നവരെ അനുസരിച്ചളങ്ങാൻ അദ്ദേഹമാണ് എന്നെ തൃശ്ശൂർക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഞാൻ മൊത്തം 36 കൊല്ലം പങ്കെടുത്തിട്ടുണ്ട് തിരുവമ്പാടിക്ക് മാത്രം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് സംഗീത പദ്ധതിയിലും താളത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി നിരീക്ഷിക്കുന്നു. താളത്തെക്കുറിച്ചുള്ള ഈ സാർവലൗകിക ബോധമാകാം ഉസ്താദ് സക്കീർ ഹുസൈനെ പോലുള്ള ഇതര താളവാദ്യ പ്രമാണികളെ വിസ്മയിക്കും വിധം തൻ്റെ ചെണ്ടവാദനത്തെ സംവേദനക്ഷമമാക്കാൻ മട്ടന്നൂരിന് അനായാസമായ പ്രാണി നൽകുന്നത്. ലണ്ടനിലും പാരീസിലും ന്യൂയോർക്കിലും മൊറോക്കോവയിലും ബ്രസീലിലും ജർമ്മനി, നോർവേ, സിംഗപ്പൂർ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ കലാകാരൻ ചെണ്ടയിൽ തൻ്റെ മാന്ത്രിക വാദനം അവതരിപ്പിച്ചിട്ടുണ്ട്. ജനപ്രിയത കലയുടെ സൗന്ദര്യ സാന്ദ്രതയെ നേർപ്പിക്കുന്നില്ലെന്ന് മട്ടന്നൂർ വിശ്വസിക്കുന്നു. ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ ഒരു താളം മാറുമൊന്നുമില്ല. താളം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു താളാണ് ലോകം മുഴുവൻ. നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുന്ന ഒരു താളം, സാധാരണ സിമ്പിൾ താളം. കേരളത്തിലുള്ള ഒരു വാദ്യക്കാരൻ അതിന് ചെമ്പടാനേ പറയുള്ളൂ. പറയുന്നു
പറയും. ഇവൻ അറിയാണ്ട് മദ്രാസിലേക്ക് മറ്റേ പേർ എന്നാ ചെമ്പട പോട്ടാച്ച എന്നാ ചെമ്പട തിരിയാതെ ഇത് ആദ്യ താളമാസമേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ പിടിക്കേ പോണ്ട് ഇവൻ നേരെ ഉടനെ ലണ്ടനിലേക്കാണ് പോകാൻ നിർത്തിയത് പാട്ടി ചെമ്പട ഓ ദിസ് ഇസ് എയ്റ്റ് ബീറ്റ്സ് ഓ ഓക്കെ ഇത്രയേ ഉള്ളൂ താളത്തിൻ്റെ അതൊരു കണക്കാണ് കണക്ക് പഴക്കുന്ന വിഷയമില്ല പിന്നെ അതിലേക്കുള്ള വഴികൾ ആ വഴിയാണ് വേറിട്ട വഴിയായിട്ട് ചിന്തിക്കുന്നത് കുട്ടിൻ്റെ വിഷയത്തിലാണ് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത് ഏത് ഫ്യൂഷനിലാണ് ശരി മഹാരഥന്മാരുടെ ഒരുപാട് ആൾക്കാരുടെ കൂടെ സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം അവരുടെ കൂടെ വായിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ഈ കണക്കല്ലാണ്ട് വേറൊന്നും കണ്ടില്ല പക്ഷെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവണം.